ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകണം കേട്ടോ. ഒരു 13 മാസത്തെ നൈജീരിയൻ ജീവിതം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നൈജീരിയൻ എയർപോർട്ടിലാണ്. അപ്പോൾ ഇതിപ്പോൾ നൈജീരിയൻ പാർക്കിംഗ് ആണ് കേട്ടോ. പാർക്കിംഗ് ആണത് ഈ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ട് വരുന്നത്. അവിടേക്ക് നമുക്ക് പോകണം. നമ്മളിപ്പോൾ നമ്മുടെ ഏജൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആളൊരു നാട്ടിലെ സമയം, ഇവിടുത്തെ സമയം ഒരു 10 മണിക്ക് വരാൻ വന്നിട്ടുള്ളത്. ഒരു 4.5 മണിക്കൂർ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2.5 നാട്ടിൽ 2.5 ആൾ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പോസ്റ്റ് അടിയാണ്. അപ്പോൾ നമുക്ക് നൈജീരിയയിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടുന്ന് കെനിയ ഇവിടെ നിന്ന് ഫസ്റ്റ് റവാണ്ടയിൽ നിന്ന് കെനിയയിൽ നിന്ന് മുംബൈ, അങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് മാറി മാറി കയറി പോകണം. അപ്പോൾ നമുക്ക് റവാണ്ട എയർവൈസിലാണ് നമ്മൾ പോകുന്നത്. ആഫ്രിക്കൻ എയർവൈൻസ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് അറിഞ്ഞു വെച്ചാൽ നല്ലൊരു കുഴപ്പമില്ലാത്ത എയർവൈസാന്ന് പറഞ്ഞത്. നമുക്ക് നോക്കി കാണാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നൈജീരിയയിലത്തെയും ആഫ്രിക്കക്കാരുടെയും എങ്ങനെയാണ് എയർപോർട്ടിലെ അവസ്ഥ എന്നൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കറക്റ്റ് 10 മണിയപ്പോൾ നമ്മുടെ ഏജൻറ്റ് ഫോൺ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഗേറ്റ് നമ്പർ സി കൂടെ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തോളാനായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിപ്പാർച്ചർ പോയിൻറ്റിലേക്ക് നമ്മുടെ ഡ്രൈവർ കൊണ്ടുവിട്ടതിന് ശേഷം നമ്മളവിടെ ചെക്കിങ്ങിന് വേണ്ടി പോകാം കേട്ടോ. ഞങ്ങൾ പോകുന്നത് 3 പേരാണുള്ളത്. ഒന്ന് മലയാളി തന്നെയാണ്, അവൻ വേറെ സൈറ്റുള്ള ഷുഗർ പ്ലാന്റിലുള്ളതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സൈറ്റിൽ കുക്കാണുള്ളത്, ആൾ ഹിന്ദിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് നമ്പർ സിയിലേക്ക് പോയ സമയത്ത് അവർ ഫസ്റ്റ് പറഞ്ഞു ഗേറ്റ് നമ്പർ എ കൂടെ കയറിക്കോളാനായിട്ട്. അപ്പോൾ ചെക്കിങ് ഒന്ന് അത്ര വലിയ ചെക്കിംഗ് ഒന്നുമല്ല, സിമ്പിളായിട്ട് ചെക്കിങ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കടന്നു. നിങ്ങൾക്കിത് കണ്ടിട്ട് ഒരു എയർപോർട്ടിനൊരു ഇത് തോന്നും. ആഫ്രിക്കയിലത്തെ ഓൾമോസ്റ്റ് എയർപോർട്ടുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വരാൻ പോകുന്ന എയർ ഇന്ത്യ എന്നാണ് പറയുന്നത്. നമ്മുടെ റവാണ്ട എയറിൻ്റെ ആൾക്കാർ നമ്മുടെ ബാഗിൻ്റെ വെയിറ്റും കാൽക്കുലേറ്റൊക്കെ ചെയ്തു. അതിനുശേഷം നമുക്ക് ബോർഡിംഗ് പാസ് തന്നു. നമ്മൾക്ക് ബോർഡിങ് ചെയ്യേണ്ടത് 3:30 കേട്ടോ. 3:30 നമ്മുടെ ഫ്ലൈറ്റ് 3:30 നമുക്ക് 1:30 ബോർഡിങ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് കുറച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ 2 JD ഫുൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ഡ്യൂട്ടി ഫ്രീന്ന് 2 JD വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോയിട്ട് ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് 10 മണി തായപ്പോൾ തന്നെ നമ്മൾ ചെക്കിൻ ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം ബോർഡിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബോർഡിങ്ങിന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് അപ്പോൾ നമ്മുടെ ചുറ്റും നിറച്ച് ഫ്ലൈറ്റുകളാണ്, ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അവസാനം നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയ കാര്യം, നമ്മുടെ നാട്ടിലെ മാതിരിയല്ല, അവിടെ ഒരു ചെക്കിങ് കഴിഞ്ഞാലും ഇവിടെ വന്നതിന് ശേഷം റവാണ്ട എയറിൻ്റെ സെപ്പറേറ്റ് ചെക്കിങ് ഉണ്ട്. നമ്മുടെ എല്ലാ ഹാൻഡ് ബാഗ് ഐറ്റംസും, ലഗേജ് ഓൾറെഡി പോയി കഴിഞ്ഞു, ബട്ട് ഹാൻഡ് ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് നമ്മൾ പോകാനായിട്ട് പോകുന്ന റവാണ്ട എയർ. അപ്പം നമുക്ക് കാണാനും സാധിക്കും, അത്ര വലിയ ഫ്ലൈറ്റല്ല. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് റവാണ്ടയ്ക്ക് വരെയാണ് പോകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലൈറ്റാണ്. ഇവിടെ നിന്ന് പലരും പോകുന്നത് UKക്കും അങ്ങനെയൊക്കെ ആയിട്ട് പോകണം. മാഞ്ചസ്റ്ററിലേക്കൊക്കെ അവിടെ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റാണ്. നമ്മൾ എയർപോർട്ടിൽ നമ്മളെല്ലാം വണ്ടിയിൽ വന്നിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളതല്ല, നമ്മൾ നടന്ന് പോയിട്ട് കയറുന്ന രീതിയാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ ഇങ്ങനെ റൺ വേ കൂടെ നടന്ന് പോയിട്ട് നമ്മളവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അങ്ങനെ നമ്മൾ കുറേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകാമെന്നുള്ള എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. ആ സമയത്താണ് നമ്മുടെ ലഗേജുകൾ ഫ്ലൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിച്ചത്. അപ്പോൾ എല്ലാം റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബാഗൊന്നും റാപ്പ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ ആൾക്കാർ സാധനങ്ങൾ മിസ്സാവുമെന്ന് പേടിച്ചുകൊണ്ടായിരിക്കും ഫുൾ റാപ്പ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ടൈമൊക്കെ പോകുമ്പോഴാണ് റാപ്പ് ചെയ്തിട്ട് ആൾക്കാർ പോകുന്നു പറഞ്ഞിട്ടുള്ളത്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സാധനങ്ങൾ പലപ്പോഴും അടിച്ച് മാറ്റപ്പെട്ട കഥകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റവാണ്ട എയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ എൻ്റർ ചെയ്ത് ഫസ്റ്റ് നമുക്ക് വരുന്നത് ബിസിനസ് ക്ലാസ്സാണ്. ബിസിനസ് ക്ലാസ് അത്ര ഹെവി ബിസിനസ് ക്ലാസ്സൊന്നുമല്ല, ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പുഷ് ബാക്കാണ്. ആസ് പെർ കമ്പയർഡ് ടു ഇക്കോണമി ഇത്തിരി കൂടി ബെറ്റർ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ള ഹെയർ ഹോസ്റ്റസ് എല്ലാവരും ആഫ്രിക്കൻ ഹെയർ ഹോസ്റ്റസ് ആയിരുന്നു. ബട്ട് എനിക്ക് അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചതെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഫ്ലൈറ്റ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പലരോടും ചോദിച്ചപ്പോഴും ഇതിന് മുന്നേ വേറൊരു ഫ്ലൈറ്റ് ഉണ്ട് കെനിയനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് കേട്ടത്.
അപ്പോൾ ആഫ്രിക്കൻ എയർലൈൻസ് ഒക്കെ വളരെ മോശമായിരിക്കും എന്നാണ് പറഞ്ഞത്. ബട്ട് ഈ എയറിൽ ഈ സീറ്റിംഗ് അത്ര നല്ല യൂസ്ഡ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഇവർ ഹോസ്പിറ്റാലിറ്റി വളരെ എനിക്ക് വളരെ സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. അങ്ങനെ വന്നു, അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റ് പൊന്തി. ഫ്ലൈറ്റ് പൊന്തിയപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡ്രിങ്ക്സുകൾ, നമ്മുടെ ആൽക്കോഹോളിക് ആയിക്കോട്ടെ, നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് എല്ലാ ഡ്രിങ്ക്സും എത്ര വേണമെങ്കിലും നമ്മൾ ചോദിച്ചാൽ തരും കേട്ടോ, ഒരു ലിമിറ്റേഷൻ ഇല്ല. ബട്ട് എനിക്ക് ഇവിടുത്തെ ഫുഡ് വളരെ ഇഷ്ടപ്പെട്ടു. ബീഫിൻ്റെ ഒരു റൈസ് വിത്ത് ബീഫാണ് കഴിച്ചത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ റവാണ്ട എയർവൈസിൻ്റെ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് വേറെ കിട്ടിയിട്ടുണ്ട്, കേക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ നെയ്യ്, നമ്മളെന്താ പറയുക, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാധാരണ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് അടക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കഴിച്ചതിൽ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ബീഫ് ഞാൻ വെച്ചാൽ നാട്ടിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടാണ്. ഞാൻ പലപ്പോഴും ആഫ്രിക്കയിലത്തെ ബീഫ് കറി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാറില്ല, ബട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താവോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് കഴിച്ചു എന്ന് പറയില്ലേ. അങ്ങനെ കഴിഞ്ഞിട്ട് അടുത്തിരുന്ന ഫ്രണ്ട് വീണ്ടും നമ്മുടെ ഫുഡ് ചോദിച്ചപ്പോൾ അവർ ഫുഡ് കൊടുത്തു. പൊതുവേ എയർ നമ്മളൊരു ഫ്ലൈറ്റിൽ രണ്ടാമത് ഫുഡ് ചോദിച്ച് തരാറില്ല, ബട്ട് ഇതിൻ്റെ ഉള്ളിൽ തരുന്നുണ്ടായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാനൊരു ഹണിക്കെയിൻ ഒരു ബീറ് ഓർഡർ ചെയ്തു. അപ്പോൾ അതൊന്നും തരാനോ റിപ്പീറ്റഡായിട്ട് തരാനോ എന്ത് തരാനോ ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഞാൻ പൊതുവെ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തായാലും ഫുഡ് സൂപ്പറാണ്. അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 4.5 മണിക്കൂർ ഫ്ലൈറ്റിന് ശേഷം നമ്മൾ റവാണ്ട എന്ന് പറയുന്ന എയർപോർട്ടിൽ എത്തിച്ചേർന്നു കേട്ടോ. ഇത് ഭയങ്കര വലിയ എയർപോർട്ടൊന്നും അല്ല, ടേബിൾ ടോപ്പ് റൺവേ ആണ് കാണുന്നത്. അങ്ങനെ ഒരു മലയുടെ മുകളിലുള്ള റൺവേ ആണ്. അപ്പോൾ വലിയ ഫ്ലൈറ്റുകൾ ഇവിടെ ഇറങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പറയുകയാണെങ്കിൽ മംഗലാപുരത്തുള്ള എയർപോർട്ടില്ല, അതുമാരത്തൊരു എയർപോർട്ടാണ്. ഇവരുടെ മെയിനായിട്ടുള്ള റവാണ്ട എയർവേസുകൾ എല്ലായിടത്തേക്കുള്ള കണക്ഷൻ പോകുന്നത് റവാണ്ട എന്ന് പറയുന്ന ഈ ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ നിന്നാണ് മാഞ്ചസ്റ്റർ, ഞാൻ അപ്പുറത്തിരുന്നത് ഒരു നേഴ്സായിരുന്നത് മാഞ്ചസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ എല്ലാ രാജ്യത്തേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റുകൾ റവാണ്ട ഫ്ലൈറ്റിൻ്റെ ഇവിടെ നിന്നാണ് പോകുന്നത്. ഇനി നമുക്കിവിടെ ഇഷ്ടംപോലെ സമയമുണ്ട്, ഒരു 3 മണിക്കൂർ സമയമുണ്ട് ഇനി മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ്. അത് വേറെ റവാണ്ടയിൽ തന്നെ എയർബസ് 350 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ചെക്ക് ഇൻ ചെയ്യാം. ഇവിടെ വന്നാലും നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. ബട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാൻ അവിടെ നിന്ന് ജേ ഡി വാങ്ങിയത് അറൗണ്ട് $80 അടുത്താണെങ്കിൽ ഇവിടെ വരുമ്പോൾ അതൊരു $90 കൂടുതലായിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാത്തിനും ഭയങ്കര ഇത്തിരി കൂടി എനിക്ക് എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി ഫീൽ ചെയ്ത്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി പോയിലൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങിയതിന് ശേഷം നേരെ വീണ്ടും അവിടെ ചെന്നിരുന്നു നമ്മുടെ വെയ്റ്റിംഗ് പോയിൻറ്റിൽ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഉറക്കവും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് സെൻറ്ററിലേക്ക് പോയി. ഇവിടെയും ലഗേജ് ചെക്കിങ് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. നല്ല രീതിയിൽ ലൈനിൽ നിന്ന് നമ്മൾ തന്നെ പറയില്ലേ, ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഫുള്ള് ഇന്ത്യയിലേക്ക് പോകാനുള്ള ആൾക്കാരായി മാറി. ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് കിടക്കുന്ന കുറച്ച് ദൂരം ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു. ഇതും നമ്മൾ ജസ്റ്റ് വാക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുന്ന രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ അപ്പുറത്തിരുന്നത് ഒരു ഫാമിലി എന്നുണ്ടെങ്കിൽ ഒരു അങ്കിളും ആൻറ്റിയായിരുന്നു. അവർ ഈ കാണുന്ന ഓറഞ്ച് ഡ്രസ്സ് ഉണ്ടല്ലോ, അങ്കിളും ആൻറ്റിയായിരുന്നു. അപ്പോൾ അങ്കിളും ആൻറ്റിയും ഞങ്ങളുടെ നാട്ടുകാരായിരുന്നു, തൃശ്ശൂരുള്ള ആൾക്കാരെ തന്നെയായിരുന്നു. കമ്പാരിറ്റീവ്ലി നമ്മൾ വീണ്ടും അടുത്തുള്ള ആൾക്കാരായിരുന്നു. അവർ ആളുടെ മോൻ എവിടെയാണ് പറയുന്ന താൻസാനിയയിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് ഫുള്ള് കണക്ഷൻ ഫ്ലൈറ്റ്സുകളാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോഴാണ്. അപ്പോൾ ആളും കയറി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഒരു ഫസ്റ്റ് കാര്യമുണ്ട്, എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിൽ കയറുന്ന സമയത്ത് തന്നെ വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൻറ്റിക്ക് വിൻഡോ സീറ്റ് വേണം ഉറങ്ങാനൊക്കെ കയറ്റി. ഏറ്റവും സൂപ്പറായിട്ട് ഉറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനത്തെ എക്കണോമിയിൽ വിൻഡോ സീറ്റ്. നമുക്ക് ആ വിൻഡോൻ്റെ ലൈറ്റ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചാറ്റിന്ന് ഉറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ആൻറ്റി ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല പോട്ടെ. എന്നിട്ട് ആൻറ്റി അവിടെ ഇരുന്നു, ഞാനിപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു, ആൻറ്റി അങ്ങളും മൂലക്കായിട്ടിരുന്നു, ഞാൻ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ. ഇതിലിപ്പോൾ നമ്മുടെ ബിസിനസ് ക്ലാസ് സെയിം തന്നെയാണ്. ഞാൻ നോക്കിയ സമയത്ത് ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് അതേ അത്ര വലിപ്പമുള്ള ഫ്ലൈറ്റ് തന്നെയാണ്. ബിസിനസ് ക്ലാസ്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു
ഒരു ബ്ലാങ്കറ്റ് കട്ടി കൂടിയ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, അത് മാത്രമാണ്. പിന്നെ അവർ ചോദിക്കുന്ന സാധനങ്ങളും പെട്ടെന്ന് എത്തിക്കും. നമ്മളിപ്പോൾ എക്കണോമിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഡിലേ ആവും, ഇത് നമ്മൾ പെട്ടെന്ന് എത്തിക്കും. പിന്നെ ഒരു പുഷ് ബാക്ക് സീറ്റാണ്, ഇത്രയും കൂടും കുഷൻ ടൈപ്പാണ്. നമ്മളവിടെ ഉള്ളത് ഭയങ്കര റഫ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടി കൂടിയ ടൈപ്പാണ്. ഇത് ഇത്രയും കൂടി സ്മൂത്താണ്, അത്രയാണ് എനിക്ക് ഡിഫറൻസ് തോന്നിയത്. അല്ലാതെ ലൈക് സ്പേസ് ഇത്തിരി കൂടുതലുണ്ടാവുമായിരിക്കും, അതിന് മേലേക്ക് പിന്നെ ഒന്നുമില്ല. അപ്പം ഇക്കോണോമിയിൽ നോക്കിയ സമയത്ത് ഇന്ത്യയിലേക്കുള്ള ആൾക്കാരായിരിക്കുമല്ലോ മുംബൈയിലേക്ക് കയറാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ നൈജീരിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോംബെയിൽ കുറേ നൈജീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയ സമയത്ത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അപ്പോൾ കുറച്ച് ബ്രീഫ് എക്സ്പ്ലനേഷൻ, ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് എല്ലാ ഫ്ലൈറ്റിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. ഇവിടെ തുടങ്ങിയാലും വീണ്ടും അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസ് വീണ്ടും വന്നു. ഇവിടും ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് ബെസ്റ്റ് ഫ്ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമുക്ക് എന്ത് ചോദിച്ചാലും ഇവർ വീണ്ടും തരുന്നതായിരിക്കും. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ റവാണ്ട ഫ്ലൈറ്റിൽ ഒരു പ്രശ്നവും ഇല്ല. പലപ്പോഴും പല ഫ്ലൈറ്റുകളും ആഫ്രിക്കൻ ഫ്ലൈറ്റുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് മോശമായിരിക്കും എന്ന് പറയാറുണ്ട്. ബട്ട് എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നുണ്ട്, അതെനിക്ക് തോന്നല്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു നല്ലൊരു ഉറക്കുറങ്ങി. ഇവിടെ നിന്നൊരു 8.5 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു മുംബൈയിലേക്ക്. നമ്മൾ എത്തി അങ്ങനെ ലാസ്റ്റ് നമ്മൾ 11:12 ആയപ്പോൾ എത്തി. ശരിക്കും 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങിയത്. ഞാൻ ഈ ക്ലിയറൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു തോന്നുന്നു. ഇനി വേഗം തന്നെ ലഗേജ് എടുക്കാൻ വേണ്ടി ഓടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 പേരങ്ങോട്ട് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലഗേജിൻ്റെ അവിടെ ആയിരിക്കും. അപ്പോൾ വേഗത്തിൽ തന്നെ ഫസ്റ്റ് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഗേജ് എടുക്കാമല്ലോ. അങ്ങനെ പോവാണ്. അപ്പോൾ ഒരു കാര്യം, ഞാനിവിടെ ഇതിന് മുന്നായിട്ട് ഡ്യൂട്ടി ഫ്രീയിൽ കയറിട്ടോ. ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നൈജീരിയൻ ഡ്യൂട്ടി ഫ്രീനേക്കാളും ഇവിടെ കുറച്ചും കൂടി എക്സ്പെൻസാണ്. അവിടുത്തേക്കാളും 2000 രൂപ കൂടുതലാണ് എല്ലാ സാധനത്തിനും ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഞാൻ എല്ലാവരോടും ടാറ്റ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ചേട്ടൻ്റെ അങ്കിളിനൊക്കെ കണ്ട് ടാറ്റ പറഞ്ഞു. പിന്നെ ഈ ഞങ്ങളിഞ്ഞ് ട്രെയിൻ പിടിക്കാനാണ് പോകുന്നത്. ചേട്ടനെ അന്ന് തന്നെ നമ്മുടെ കുക്ക് ചേട്ടൻ്റെ ഇഞ്ഞ് രാത്രിയാണ് ട്രെയിൻ, എനിക്ക് 3:45 അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു വണ്ടി വിളിച്ച് വേഗം റെയിൽവേ സ്റ്റേഷൻ ലോകമാന്യത്തിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം ഞാൻ ഒരു AC ട്രെയിനാണ്, 3 ടയറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. അവർ അത് കഴിഞ്ഞ് ഒരു മലയാളി പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അവന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം കെനിയൻ ഫ്ലൈറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അവന് ഒരു ദിവസമല്ല, അവൻ തിങ്കളാഴ്ചയാണ്. ഞാനിത് കയറുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച അല്ല, ശനിയാഴ്ച ഉച്ച തിരിഞ്ഞാണ്. വെള്ളിയാഴ്ച നമ്മൾ ഫ്ലൈറ്റ് കയറി. അങ്ങനെ നമ്മളിങ്ങനെ ബോംബേ തെരുവുകളിലൂടെ പോവാണ്. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് എന്താണ് നമ്മുടെ AC 3 ടയർ എന്ന് പറയുന്ന സെക്ഷൻ. അങ്ങനെ നമ്മൾ കേരളം ടച്ച് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂർ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോസൊന്നും അധികമൊന്നും എടുത്തുന്നില്ല. നല്ല ക്ഷീണ്ടായിരുന്നു, കാലുവേദന, ഞാൻ ഒടുക്കത്തെ കാലുവേദനയാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ആരോടും പറഞ്ഞിട്ടില്ല വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു കാർ ബുക്ക് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്.